പുണ്യപാതി. രചന അരുൺ നായർ. ഭഗവാനെ തൊഴിൽ തിരിഞ്ഞപ്പോഴാണ് ഞാൻ പഴയ കാമുകൻ ഹരിഷ്ണനെ കണ്ടത്. എൻ്റെ മാത്രം ഹരിയേട്ടൻ, പഴയതിൽ നന്നായിരിക്കുന്നു ഹരിയേട്ടൻ. പണ്ടത്തെ മെലിഞ്ഞുണങ്ങിയ ഒരൊറ്റമുണ്ടും കൊടുത്ത് നടന്നിരുന്ന ചെറുപ്പക്കാരനിൽ നിന്നും ഒത്തവണ്ണവും അഴകുമുള്ള ഒരു പണക്കാരനായി മാറിയിരിക്കുന്നു. കഴുത്തിലും കയ്യിലുമൊക്കെ വലിയ സ്വർണമാലയും ചെയിനുമെല്ലാം ഉണ്ട്. ഹരിയേട്ടൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും ഉണ്ടല്ലോ. നല്ല ചേർച്ചയുണ്ട് എന്തായാലും രണ്ടാളും തമ്മിൽ. ഹരിയേട്ടൻ എന്നെ കണ്ടുവെങ്കിലും എന്നോടൊന്നും മിണ്ടാതെ ഭാര്യയും മകനെയും നോക്കി ചിരിച്ച് കളിച്ചുകൊണ്ട് പോയി. അല്ലെങ്കിലും എന്നോട് ഇനി എന്ത് മിണ്ടാൻ, ഓർമ്മയുണ്ടാകത്ത് പോലുമില്ല. പഴയ കാര്യങ്ങളൊക്കെ മുഴുവനായി. കുറച്ച് വിഷമമായെങ്കിലും ഞാൻ അതിൽ നിന്ന് മോചിതയായി പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലേക്ക് നടക്കും വഴി ഞാൻ ഓർത്തു ഹരിയേട്ടനുമായിട്ടുള്ള എൻ്റെ ദിവ്യ പ്രണയം. ചത്താലും ഒരുമിച്ചേ ജീവിക്കൂ എന്നുള്ള വാശിയിൽ നിന്നും പെങ്ങൾക്കൊരു നല്ല ജീവിതത്തിനും പൈസയ്ക്കും വേണ്ടി കെട്ടിയതാണ് ഇപ്പോഴത്തെ ഭാര്യയെ. അതിനുശേഷം ഇന്നുവരെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഹരിയേട്ടൻ്റെ കല്യാണം കഴിഞ്ഞതോടെ ഞാൻ ആകെ വിഷമത്തിലായി. അതിലും വിഷമത്തിലായി എൻ്റെ അമ്മ. അവസാനം അമ്മയുടെ ആംഗ്ലിയുടെ മകനുമായി കല്യാണം കഴിപ്പിക്കുകയായിരുന്നു. പ്രതാപേട്ടൻ ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണെങ്കിലും നന്നായി മദ്യപിക്കും. പിന്നെ എൻ്റെ പഴയ കാര്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് ഇടയ്ക്ക് അതും പറഞ്ഞ് എന്നെ ഇട്ട് നോവിക്കാനും വളരെ ഇഷ്ടമാണ്. പ്രതാപേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ കണ്ണുനീർ അദ്ദേഹത്തിന് എൻ്റെ ശുദ്ധികലശമാണ്. എന്നോടൊരു മൃഗത്തെപ്പോലെ ഇടപെട്ടു. ഞങ്ങൾക്കിപ്പോൾ 3 വയസ്സുള്ളൊരു മകളുണ്ട്, പേര് നവ്യ. അതിലും പ്രതാപേട്ടൻ ഇടയ്ക്കിടെ സംശയം പ്രകടിപ്പിക്കും. ഒന്നുമില്ലെന്ന് സ്വയം അറിയാമെങ്കിൽ പോലും രാവിലെ പ്രതാപേട്ടനും കുഞ്ഞിനും കഴിക്കാനുള്ള ഉണ്ടാക്കി വെച്ചിട്ടാണ് അമ്പലത്തിൽ വരുന്നത്. ഞാൻ അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മാത്രമേ രണ്ടാളും എഴുന്നേൽക്കൂ. അവർ റെഡിയാകുമ്പോഴേക്കും ടേബിളിൽ ഫുഡും മുറിയിൽ അവർക്കുള്ള ഡ്രസ്സും റെഡിയായിരിക്കണം, അല്ലെങ്കിൽ അന്നെൻ്റെ അവസാനമായിരിക്കുമെന്നാണ് പ്രതാപേട്ടൻ്റെ താക്കീത്. പിന്നെ രണ്ടാൾക്കും വേണ്ടിയിട്ട് കഷ്ടപ്പെടാനൊരു സുഖമുണ്ട്, അവർക്ക് പോലും മനസ്സിലാവാത്ത ഒരു സുഖം. പതിവ് പോലെ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവർ എഴുന്നേറ്റു, എന്നിട്ട് റെഡിയായി പോകാനിറങ്ങി. അച്ഛൻ മോൾ അംഗനവാടിയിൽ കൊണ്ടുവിട്ടിട്ട് ജോലിക്ക് പോകും. ജോലിക്ക് പോയാൽ പിന്നെ എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്യില്ല. ഞാനും വീട്ടിൽ ടിവിയും കഥ പറഞ്ഞിരിക്കും. വൈകുന്നേരമാകുമ്പോൾ ഞാൻ മോളെപ്പോയി വിളിക്കും. അതുവരെ ഏകാന്തത എത്ര മനോഹരമാണെന്ന് എനിക്ക് മനസ്സിലാവും. ഒരുപക്ഷേ പ്രതാപേട്ടൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ നല്ലത് ഏകാന്തത തന്നെയാണ്. ഇന്ന് ഹരിയേട്ടൻ്റെ ഓർമ്മകൾ വരുമോ? ഇല്ല, വരില്ല. പ്രതാപേട്ടൻ ജോലിക്ക് പോയി കഴിഞ്ഞ് ഒരമണിക്കൂർ കഴിഞ്ഞില്ല ഹരിയേട്ടൻ വീട്ടിലേക്ക് വന്നു. അമ്പലത്തിൽ വെച്ച് ഭാര്യയും മോനുള്ളതുകൊണ്ട് മനസ്സിലാവാത്ത മട്ടിൽ പോയതാണെന്നും പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ അകത്തോട്ട് കയറ്റിയിരുത്തി ചായ കൊടുത്തു. ഹരിയേട്ടൻ പഴയതിലും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പഴയതിൽ ഉടഞ്ഞുപോയെന്ന് മറുപടി നൽകി. അദ്ദേഹത്തിൻ്റെ നോട്ടം പഴയതുപോലെ കണ്ണിലേക്കല്ലായിരുന്നു. എന്നെ പ്രതാപേട്ടൻ ഹരിയേട്ടൻ്റെ പേരും പറഞ്ഞ് തള്ളിന്ന് നാട്ടുകാർ പറഞ്ഞ് ഹരിയേട്ടനും അറിഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു കള്ളുകൂടിയും തന്നെ നിനക്ക് ഭർത്താവായി വന്നില്ലെന്ന് ഓർത്ത് ദുഃഖമുണ്ടെന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. വേണമെങ്കിൽ അദ്ദേഹം എനിക്കൊരു ജോലി മേടിച്ചു തരാം, വാടക വീടെടുത്ത് സുഖമായിട്ട് ജീവിക്കാൻ അവസരമുണ്ടാക്കാമെന്ന് പറഞ്ഞെങ്കിലും ഞാനത് സ്നേഹപൂർവ്വം തന്നെ നിരസിച്ചു. ചായ കുടിച്ചിട്ട് ഗ്ലാസ് വന്നപ്പോൾ അദ്ദേഹം എൻ്റെ വിരലിൽ അറിയാത്ത പോലെ തലോടി. അത് കഴിഞ്ഞ് പോവാനാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഞാൻ ഭാര്യയും മോനെ അന്വേഷിച്ചെന്ന് പറയാൻ പറ്റുമ്പോൾ പറയണമെന്ന് പറഞ്ഞു. അത് കേട്ട് ഹരിയേട്ടൻ എന്നെ ചുറ്റിപ്പിടിച്ച് ഞാൻ അദ്ദേഹത്തെ തള്ളി മാറ്റി. എന്തോന്ന് ഹരിയേട്ടി കാണിക്കുന്നത്? ഇത്രയും പൈസയ്ക്കായപ്പോൾ നിങ്ങൾക്ക് വകതിരിവില്ലാതായിപ്പോയോ? നീ എതിർക്കരുത്, സ്നേഹിച്ച കാലം തൊട്ടേ എൻ്റെ ഉള്ളിലുള്ളൊരു മോഹമാണ്. അന്നേരം ഞാനൊന്നും തൊട്ടിരുന്നെങ്കിൽ നീ എൻ്റെ സ്വന്തമായേനെ. പക്ഷേ വിവാഹം കഴിയട്ടെ, കാത്തിരുന്നു. എൻ്റെ കുടുംബത്തിന് വേണ്ടി എനിക്ക് നിന്നെ മറക്കേണ്ടി വന്നു. ഇപ്പോഴും നിന്നോടുള്ള കൊതി എൻ്റെ ഉള്ളിൽ നിന്നും പോകുന്നില്ല. ഹരിയേട്ടൻ പറഞ്ഞ് ശരിയാ. ഒരുപക്ഷെ പ്രണയിച്ച കാലത്ത് എന്നെ പിടിച്ചിരുന്നെങ്കിൽ ഞാൻ എല്ലാം സമ്മതിച്ചേനെ. അതെനിക്ക് നിങ്ങൾ അത്രയ്ക്ക് വിശ്വാസവും ഇഷ്ടമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഞാനൊരു ഭാര്യയാണ്, അമ്മയാണ്. കുടിയനാണെങ്കിലും എന്നെ തല്ലുമെങ്കിലും എനിക്കൊരു ഭർത്താവുണ്ട്. ഞാൻ അദ്ദേഹത്തിൽ പൂർണ്ണ തൃപ്തയാണ്. ഇങ്ങനെ ഒരു മോഹുള്ളിലിട്ട് ഹരിയേട്ടൻ മേലാലിൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. അപ്പം നീ എന്നെ അമ്പലത്തിൽ വെച്ച് നോക്കിയെന്നോ? എടി, ഇപ്പം നീ വലിയ പതിവ്രത ചമയണ്ട. കൂടുതൽ ചമഞ്ഞാൽ നിന്റെ ഭർത്താവിനെ കൊണ്ട് തന്നെ നിന്നെ തീർക്കും. അതിനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. എന്ത് വേണേലും ആയിക്കോ. എൻ്റെ കഴുത്തിൽ താരികെട്ടി എൻ്റെ പ്രതാപേട്ടൻ്റെ കൈകൊണ്ട് മരണം വരിച്ചാലും അതിൽ ഞാൻ തൃപ്തിയായിരിക്കും. അദ്ദേഹം എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ അത് നിങ്ങളായിട്ടുള്ള ബന്ധത്തിലുള്ള സംശയം കൊണ്ടാണ്. പക്ഷേ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, ഒരിക്കലും നിങ്ങളെപ്പോലെ അന്യൻ്റെ ഭാര്യ ആഗ്രഹിച്ച് നടക്കില്ല. പിന്നെ അമ്പലത്തിൽ വെച്ച് നോക്കിയത് എൻ്റെ ഉള്ളിൽ പ്രേമമുള്ളതുകൊണ്ടല്ല, അറിയുന്ന ഒരാളെ കണ്ടപ്പോൾ നോക്കിയതാണ്. അതുള്ളിലൊരു സഹോദര സ്ഥാനം തന്നുകൊണ്ട് മാത്രം. ഓ, നിന്നെ ഞാൻ കാണിച്ചു തരണേ. നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ല. നിന്റെ ജീവിതം ഞാൻ തകർക്കും. നിന്റെ ഭർത്താവിൽ സംശയം കൂട്ടി പോട്ടെ പോട്ടെ നോക്കുമ്പോൾ താരീ കയറുന്നു. പതിവ്രത ഹരിയേട്ട, ഇനി നിന്നാ ഞാൻ വേറെ വല്ലതും വിളിക്കേണ്ടി വരും. അതുകൊണ്ട് ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന്. നിനക്കാവുന്ന നീ കാണിച്ചോ, എന്നാലും എൻ്റെ ഭർത്താവിനെ ഞാൻ ചതിക്കില്ല. ശരി, നമുക്ക് കാണാം.
പറഞ്ഞ് ഹരിയേട്ടൻ മുറിക്ക് വെളിയിലിറങ്ങിയതും ബലിഷ്ടമായൊരു കരം അദ്ദേഹത്തിൻ്റെ കരണ കുറ്റി തകർക്കുമ്പോൾ ഒരു അടി കൊടുത്തു. ഞാൻ നോക്കിയപ്പോൾ ജോലിക്ക് പോയ പ്രതാപേട്ട് നിൽക്കുന്നു. ഈവൻ നാട്ടിലുള്ളതുകൊണ്ട് നിങ്ങളെ സംശയമായതുകൊണ്ടും ജോലിക്ക് പോകാൻ മനസ്സനുവദിച്ചില്ല, അത് ഞാൻ തിരിച്ചു വന്ന്. അതുകൊണ്ട് ഞാൻ ഇത്രയും അറിഞ്ഞു, പ്രതാപേട്ട എന്നോടായി പറഞ്ഞു. പ്രതാപേട്ടനൊരു കയ്യിൽ എന്നെ ചുറ്റിപ്പിടിച്ച് മറുകൈ കൊണ്ട് ഹരിയേട്ടനെ ഭിത്തിയിൽ ചാരിർത്തിയിട്ട് പറഞ്ഞു, നിന്നെ ഈ ജീവിതത്തിൽ കാണരുതെന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ, പക്ഷേ ഇന്ന് നീ വന്ന് നന്നായി. അതുകൊണ്ട് എനിക്കെൻ്റെ ഭാര്യയുടെ ശുദ്ധി അറിയാൻ പറ്റി, എൻ്റെ നല്ല ബാധയുടെ പവിത്രത അറിയാൻ പറ്റി. അതൊക്കെ അറിയിച്ചതിന് നന്ദി. പക്ഷേ മേലാലി നീ പണിയേറി എൻ്റെ ഭാര്യയെക്കുറിച്ച് അപവാദം പറയുകയോ ചെയ്താ ഈശ്വരനാണ് സത്യം നിന്റെ ചാവടക്ക് ഞാൻ നടത്തും. അറിയി പോടന്നാറി ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. അതും പറഞ്ഞ് ഹരിയെ പ്രതാപം വെളിയിലേക്ക് തള്ളി. തലയും കുനിച്ച് ഹരി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അല്ലെങ്കിലും സ്വന്തം ഭാര്യയുടെ ഒട്ടും ആത്മാർത്ഥമില്ലാത്ത എല്ലാവനും ഇങ്ങനെ തന്നെയാണോ വരുന്നത്. ഹരിയേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ പ്രതാപേട്ട എന്നെയും കൂട്ടി അകത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ താലി നീ സഹിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ നീ എന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ച് കളഞ്ഞല്ലോ മുത്തേ. നീ ഒരു പെണ്ണാണ്, വെറും പെണ്ണല്ല, സത്യവാൻ സാവിത്രിയിലെ സാവിത്രിയെ പോലൊരു പെണ്ണ്. എൻ്റെ ജീവനേക്കാൾ ഞാൻ ഇനി സ്നേഹിക്കും, ഇനി നമ്മുടെ മോളെയും എൻ്റെ ഈ പുണ്യപാതിയെയും.